പലപ്പോഴും സിംഗർ കെ കെയുടെ ബയോഗ്രഫി ചെയ്യാമോ എന്ന ആവശ്യം കമന്റിലൂടെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും പിന്നെയാകട്ടെ എന്ന് നീട്ടിവെച്ചൊരു പേര്. ആ പേരിനുടമയുടെ കഥ മലയാളിയായ അഥവാ ജന്മം കൊണ്ട് മലയാളക്കരയിൽ ആഴത്തിൽ വേരോടിയ കെ കെ എന്ന കൃഷ്ണകുമാർ കുന്നത്തിന്റെ കഥ. അത് അദ്ദേഹത്തിന്റെ ആകസ്മിക വിടവാങ്ങലിന്റെ വേളയിൽ പറയുന്നത് ഇരുട്ട് നൊമ്പരത്തോടെയാണ്. കൊൽക്കത്തയിലെ വിവേകാനന്ദ കോളേജ് വേദിയിൽ നിറഞ്ഞു കവിഞ്ഞ അഥവാ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഷ്ടപ്പെടേണ്ടി വന്ന ആൾക്കൂട്ടാരവം കഴിഞ്ഞു മടങ്ങിയ അദ്ദേഹത്തിന്റെ മരണം, അനുചിതമായ നേരത്തെ വിടവാങ്ങൽ, എല്ലാ ആദരവോടെയും പ്രണയത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരന് വിട. തൃശൂർ തിരുവമ്പാടി സ്വദേശി സി എസ് മേനോന്റെയും പൂങ്കുന്നം സ്വദേശി കനകവല്ലിയുടെയും മകനായി 1968 ഡൽഹിയിലാണ് കെ കെയുടെ ജനനം. എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും മലയാളം നന്നായി സംസാരിച്ചിരുന്നു. മോൺ സെന്റ് മേരീസ് സ്കൂളിലും കിരോരിമാൽ കോളേജിലും പഠിക്കുമ്പോൾ ഹൃദിസ്ഥമാക്കിയത് കിഷോർ കുമാറിന്റെയും മുഹമ്മദ് റാഫിയുടെയും അബ്ബയുടെയും ഒക്കെ ഗാനങ്ങളാണ്. അന്നു മുതൽ പാട്ടിനോട് പ്രണയം കൂടിയവനാണ്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി. എന്നാൽ ആ ജോലി അധിക നാൾ തുടർന്നില്ല. പരസ്യങ്ങളുടെ ജിംഗിൾസിലൂടെ സംഗീത ലോകത്തെത്തി. ഹീറോ ഹോണ്ടയുടെയും ഉഷ ഫാനിന്റെയും ഒക്കെ അന്നത്തെ പരസ്യ ട്യൂണുകൾ ചെയ്തുകൊണ്ടായിരുന്നു വരവ്. പെപ്സിയുടെ ദിൽ മാംഗേ മോർ എന്ന വാചകം, അത് നമ്മൾ മറക്കുന്നത് എങ്ങനെ? പിന്നാലെ ബോളിവുഡിലേക്ക് ചുവടുവച്ചു. മാച്ചസ് എന്ന ഗുൽമോഹർ ചിത്രത്തിൽ അരങ്ങേറ്റം. പിന്നീട് കൈ നിറയെ ചിത്രങ്ങളായിരുന്നു. എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ മിൻസാരക്കനവിൽ പാടിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് എത്തി. ഫാസ്റ്റ് നമ്പറുകളിലൂടെ ആരാധക ഹൃദയം കീഴടക്കി. 1990 അവസാനത്തിൽ ഏറെ ഹിറ്റായ പല്ലാന്ന് ആൽബം അദ്ദേഹത്തിന്റെ മൈലേജ് വർദ്ധിപ്പിച്ചു. ഹിന്ദി, തമിഴ്, കന്നഡ, മറാത്തി, ബംഗാളി, അസാമീസ്, ഗുജറാത്തി തുടങ്ങി എത്രയോ ഭാഷകളിൽ എത്രയോ ഗാനങ്ങൾ. ജന്മത്തിലെ സരാസര എന്ന ഗാനം, ദേവദാസിലെ ഡോളാരെ ഡോളാരെ എന്ന ഗാനം, ബജ്രംഗി ഭൈജാനിലെ തൂജോ മില, ഹം ദിൽ കേ ചുക്കേ സനത്തിലെ ധടപ് ധടപ്, ദസിലെ ദസ് ബഹാനെ, ഗുണ്ടയിലെ ടൂൺമാരി എൻട്രിയാൻ, മേഹൂനായിലെ ഗുരി ഗുരി, ആ ഹിറ്റുകളുടെ തിര പറഞ്ഞാലും അവസാനിക്കുന്നതല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫാസ്റ്റ് നമ്പറുകളിലൂടെ ആരാധക ഹൃദയം കവർന്നതാണ് കെ കെ. സംഗീത സംവിധായകൻ ദീപക് ദേവാണ് കെ കെ മലയാളത്തിലെത്തിച്ചത്. തന്റെ ഉച്ചാരണ ശുദ്ധിയിൽ ആശങ്കയുണ്ടായിരുന്ന കെ കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മലയാളികൾ പാട്ടീരികയും നീട്ടി സ്വീകരിച്ചു. വിവിധ ഭാഷകളിലായി 700 ഗാനങ്ങൾ ലോകത്തിന് നൽകിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 5 ഫിലിംഫെയർ പുരസ്കാരങ്ങൾ തന്റെ ജീവിത പുസ്തകത്തിൽ എഴുതി ചേർത്തുകൊണ്ട് തന്നെ. അപ്രതീക്ഷിതമായിരുന്നു കെ കെയുടെ മരണവാർത്ത. കൊൽക്കത്തയിലെ വിവേകാനന്ദ കോളേജ് വേദിയിലെ പരിപാടി കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയ പ്രിയ ഗായകൻ മരണത്തിലേക്ക് മടങ്ങിയെന്നതായിരുന്നു ആദ്യ വാർത്ത. എന്നാൽ പിന്നീട് ആ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കൊൽക്കത്ത പോലീസ് കേസെടുത്തു. കെ കെയുടെ മുഖത്തും തലയിലും മുറിവുകളുണ്ടായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ സൂചന നൽകി. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം സംഗീത പരിപാടിയുടെ സംഘാടകരെയും ചോദ്യം ചെയ്യും. ആ സംഗീത പരിപാടിക്കിടെ കെ കെക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നതായും സൂചനയുണ്ട്. വേദിയിലെ ചൂടിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും കെ കെ സംഘാടകരോട് പരാതിപ്പെട്ടിരുന്നു. ഓഡിറ്റോറിയത്തിലെ ശീതീകരണ സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പരിപാടിക്കിടെ കെ കെ വിശ്രമത്തിനായി ഇടവേളയെടുത്തു. ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ വാഹനത്തിന്റെ എ സി ഓണായപ്പോൾ തണുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അദ്ദേഹം പങ്കുവച്ച ലവ് യു ഓൾ എന്ന കുറിപ്പ് അതെല്ലാവരെയും കൂടുതൽ നൊമ്പരപ്പെടുത്തുന്നു. വിവേകാനന്ദയിലെ സംഗീത പരിപാടിയെക്കുറിച്ച് കെ കെ സമൂഹത്തിൽ എഴുതിയതാണ് ആ വാചകം. തന്റെ പ്രിയപ്പെട്ടവർക്കായി അർത്ഥഗർഭമായ അദ്ദേഹം അവസാനം കുറിച്ച വാക്കുകൾ ഏറെ വേദനയോടെ നൊമ്പരത്തോടെ നമുക്കും അദ്ദേഹത്തോട് തിരിച്ചു പറയാം. ലവ് യു കെ കെ.